സ്കാരൊക്കെ ഒരു ഒരു വലിയ വലിയ പ്രതിസന്ധിയാണ് മനുഷ്യൻ തരണം ചെയ്യുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചല്ലല്ലോ ആമലിന്. ബുദ്ധി ശേഷിക്കുന്ന കാലത്തോളം നിസ്കരിച്ചോളും. എത്രയാണ് ഇപ്പൊ അതിൻ്റെ ഒരു കാലാവധി വെച്ചത് നോക്ക് നിങ്ങൾ. ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം നല്ല പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ നേരായി. ആരോഗ്യ അത്യാവശ്യത്തിന് എല്ലാം ചെയ്യാൻ 14 ഫർളും ചെയ്യാനുള്ള ആരോഗ്യമുള്ള സമയത്ത് പിന്നെ അത് ആഫ്യത്തിൽ നിങ്ങൾ നിർത്തിക്കോളി എന്നാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ സമയമല്ലേ? പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കരിച്ചോളണം. അപ്പൊ ബുദ്ധിയുണ്ട്, ആരോഗ്യം ശേഷി കുറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്, കയ്യും കാലും ഒന്നും വഴങ്ങൂല. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും, നിസ്കരിച്ചോളണം. സ്വന്തമായിട്ട് ഒതുകൊടുക്കാൻ കഴിയൂല, ഒതുകൊടുത്ത് കൊടുത്തോളണം. ഇരിക്കാൻ കഴിയൂല, താങ്ങി പിടിച്ചിരുത്തിയോളണം. അല്ലേ സഹോദരങ്ങളെ, എല്ലാ സമയത്തും നജസ് ഒഴുകുകയാണ്, മൂത്രവാർച്ചയാണ്. ഒരു മിനിറ്റ് ഒഴിവുണ്ടോ? അങ്ങനെ ഓരോ മണിക്കൂറിലും 10-5 മിനിറ്റിലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കണ്ടെന്നാണോ? നിസ്കരിക്കണം. ട്യൂബിട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കണം. സിൽസിൽ ബൗല്, നിത്യവാർച്ച, മൂത്ര നിത്യശുദ്ധിക്കാരൻ്റെ നിസ്കാരം നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ സമയമായതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉളു കൊടുത്ത്, ജമാഅത്തിലോ പങ്കെടുക്കാനും കുഴപ്പമില്ല, അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് ഉളു കൊടുത്ത് ആ കവറൊന്ന് ശുദ്ധിയാക്കി വീണ്ടും ഒന്ന് ഫിറ്റ് ചെയ്ത്, അപ്പം നിസ്കരിക്കുമ്പോൾ പിന്നെയും കൊടിയൂലയാണ്. അത് അഫുണ്ട് എല്ലാവർക്കും, ഇല്ലട്ടോ അവർക്ക്, എല്ലാവർക്കും അല്ല അവർക്ക്, ആ നിത്യശുദ്ധിക്കാരൻ. അവരെ അത് അങ്ങനെ ഭദ്രമാക്കി റെഡിയാക്കി നിസ്കരിച്ചോളണം. ബ്ലീഡിങ്ങുള്ള സഹോദരി നിസ്കരിക്കണ്ടേ? ബ്ലീഡിങ് ഉള്ള സഹോദരി നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ സ്വകാര്യ ഭാഗങ്ങൾ ശുദ്ധിയാക്കി വെച്ച് കെട്ടി, പഞ്ഞുകൊണ്ട് റെഡിയാക്കി വെച്ച്, ശരിക്ക് വെച്ച് കെട്ടി ഉടനെ തന്നെ നിസ്കാരക്കുപ്പായവും മറ്റു മാറ്റി നിസ്കരിച്ചോളണം. അപ്പൊ ആ ടൈമിൽ പുറപ്പെടുന്ന രക്തങ്ങളോ അതിന് അഫുണ്ട്, അങ്ങനെ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും നിസ്കരിക്കണ്ടല്ല എന്നല്ലേ പറഞ്ഞു, നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞു. നിസ്കാരമൊക്കെ ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ യുദ്ധത്തിന്റെ രംഗത്ത് ഒഴിവാക്കി കൊടുക്കണ്ടേ? അതാ നമുക്ക് ഏറ്റവും ഒരു മൂർച്ച തോന്നിയ രംഗം. അപ്പുറത്ത് ശത്രുക്കൾ, സായുധര്, കൽപ്പന സമയമാകുമ്പോൾ ഇവിടെ നിസ്കരിച്ചോളണം. ഒരു ടീമിനെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നിസ്കരിക്കണം, അതും ജമാഅത്തായി നിസ്കരിക്കണം എന്ന് അങ്ങനെ പറഞ്ഞു. സൂറത്തുൻ നിസായിൽ നിസ്കരിക്കണം എന്നുള്ള, യുദ്ധത്തിൽ നിസ്കരിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് എന്നല്ല, ഒരു വിഭാഗത്തെ തങ്ങൾ അവിടെ നിർത്തുക, ഒരു വിഭാഗം വന്ന് തങ്ങളെ കൂടെ നിസ്കരിക്കുക. ഇവര് തങ്ങളെ കൂടെ നിസ്കരിച്ച് 2 റക്അത്ത് ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ അവര് സലാം വീട്ടിട്ട് അവര് പോകുക. കസ്റാക്കി ജമാക്കി നിസ്കരിക്കണ് പലപ്പോഴും ദൂരത്തല്ലേ, അവര് പോകുക. തങ്ങളവിടെ കാത്തു നിൽക്കുക, ഇവരവിടെ പോയി കാവൽ നിൽക്കുക, മറ്റേ വിഭാഗം വന്ന് തങ്ങളെ കൂടെ നിസ്കരിച്ചുകൊണ്ട് അവരോടൊപ്പം സലാം വീട്ടുക. ഒരു ശൈലിയാണ് സലാത്തുൽ ഖൗഫിന്റെ ഒരു ശൈലി. പക്ഷെ അപ്പോഴും പറഞ്ഞത് നിസ്കരിക്കണം തന്നെയാണ്. അത് വല്ലാത്തൊരു തക്ലീഫ് തന്നെയാണത്. അപ്പൊ അത് ആ ഒരു പ്രയാസം ദുർബലതയോടുകൂടെ സഹിക്കുന്നതിൽ, തരണം ചെയ്യുന്നതിൽ അള്ളാഹു തആല നമുക്ക് വലിയ ഫലം തരും, പ്രതിഫലം തരും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.